മനയിലെ കളരി നടത്തുന്ന ആള് നിങ്ങളല്ലേ? നാരായണന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പോണേ. ഏയ്, നിന്നെ മനസ്സിലായില്ലേ മൂത്താരെ? നാരായണന്റെ അടുത്ത് വന്നില്ലേ, നാരായണെ അങ്ങോട്ട് വരട്ടാ. മൂത്താരെ, ദിവസം അങ്ങനെ വെറുതെ കളയണ്ട. നാരായണി കഥകളി പദം പാടുട്ടോ, എപ്പോ വേണോന്ന് വെച്ചാലും പറഞ്ഞാ മതി, നാരായണി പാടിത്തരാം. താനെന്താടോ വൈകിയത്? ഞാൻ എത്ര നേരായി ഇവിടെ കാത്തിരിക്കണേ. ഏതാടോ ആ കുളത്തിലൊരുത്തി, ഒരു നാണവും മാനൂല്ലാതെ വർത്താനം. ഓ, അവളുടെ ഒരു നാവ്. ആ, അതാ നാരായണിയാവും. അവള് ഈ നാടിന്റെ പൊതുസ്വത്തല്ലേ, തന്നെ അവള് നോട്ടം ഇട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം കാണുക ഈ അസത്തിന്. എടോ, ഈ കഥകളിക്കാരെല്ലാം കള്ളുകുടിയന്മാരോ പെണ്ണുകുടിയന്മാരോ ഒക്കെയാണെന്നാ പറഞ്ഞു കേൾക്കണത്. അല്ല, താനെന്താ ഇതിനൊരു അപവാദമായിട്ട് നിൽക്കണേ? അതെ, ഇങ്ങനെയും വേണ്ടേ ചിലര്? ഈ കഥകളിക്കാരെല്ലാം എന്ന് പറഞ്ഞത് ശരിയായില്ല. കുറേ കാലമായിട്ട് കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടിയായിരുന്നു ഉമ്മ. ചിലപ്പോൾ ആ മനയ്ക്കൊരു ശാപമോഷം കിട്ടുന്നതായിരിക്കും. അല്ല, താനവളെ കഥകൾ ഇവിടെ വെച്ച് തുടങ്ങിയോ? രണ്ടു മൂന്ന് തവണ ചൊല്ലിയടിച്ചു, പക്ഷേ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വഴിമാറും. എനിക്കും അവൾക്കും ഞാനത് പുറത്ത് കാണിക്കില്ലെങ്കിലും അവളത് പ്രകടിപ്പിക്കും. മനേല ആശ്രിതനാണെന്ന കാര്യം മറക്കരുതല്ലോ. ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടേ. പ്രേമത്തിന് ചുറ്റുപാടും ഏറ്റവും കൂടുതൽ വേലികളുള്ളത്, എന്നാൽ ഏറ്റവും കൂടുതൽ വേലി പൊളിയണതും അവിടെ തന്നെയാ. ആ, വിജയേട്ടനെത്തിയല്ലോ. നാനി യാത്രയില്ല. ഇതിന് ഇത്രയും വില ഉണ്ട് ട്ടാ, വേറെ എവിടെ പോയാലും ഇത്രയും കുറച്ച് കിട്ടില്ല, അതുറപ്പാ. ഇതിൽ കുറച്ച് എങ്ങനെയാ വിൽക്കുക? എനിക്ക് ഇതിൽ ഇത്തിരി ചെറുതാ വേണ്ടതേ. ഇതിൽ ചെറുത് ഇങ്ങോട്ട് തരും നോക്കട്ടെ. അതെ, ആ, നിങ്ങളുടെ മനയിലൊരു പുതിയ കഥകളിക്കാരൻ വന്നിട്ടില്ലേ? ഇതാ അയാളുടെ പേര്. കുഞ്ഞുണ്ണി, രാവണ്യാശാന്റെ ശിഷ്യനാണേ. ഓ, ആരുടെ ശിഷ്യനാവട്ടെ, നല്ല സുന്ദരനാണ്. ഒരു ദിവസം നേർക്ക് നേർക്കുന്ന ഏറ്റുമുട്ടി ഞങ്ങള്, പക്ഷെ വഴങ്ങുന്നില്ല. ഹാ, ഇനി സമയമൊക്കെ ഉണ്ട്. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? അതെ, നല്ല കുടുംബത്തിൽ പിറന്ന ആളാ അദ്ദേഹം. നിന്റെ വലയിലൊന്നും പേടില്ല. നമുക്ക് നോക്കാം. നാരായണി അന്വേഷിച്ചു വന്നില്ലെങ്കിലേ നാരായണികളെ ആവാഹിച്ചു വരുത്തും. അസത്ത്, രാവിലെ എന്നെ തലതെറിച്ച വർത്താനാ പറയണ. നാരായണി കൊണ്ടുപോവും ആ കാമദേവന്. കണ്ണ് തട്ടിപ്പോയി, ഇനി രക്ഷയില്ല. ആരോടാ കളിക്കണേന്ന് നിനക്കറിയില്ല. അതെങ്ങനെയാ, മൂന്നക്ഷരവും മുറുക്കവും വേണം. ഗുരുത്തം അതില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടെന്താ? ഈ മലരമ്പിനെ കണ്ട ആരാ മോഹിക്കാത്തത്? മിന്നൽ കൊടി മണ്ണിലേക്ക് ഇറങ്ങി വരികയോ, വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിലേക്ക് പോരുകയോ. നാരായണി മോഹിച്ചു പോയി. ഇതുവരെയായിട്ടും അടിച്ചു തളിക്കാരി മോഹിച്ചില്ല. അസത്ത്, വേണ്ടാതെ തന്നെ പറയുള്ളൂ. Thank you.
ആരാ? എന്തിനെ കരയണേ? എന്താ എന്താ ഉണ്ടായത്? അടിയിൽ നാരായണി തിരുവല്ല പള്ളിയിൽ പറയൂ, കരയാണ്ട് പറയൂ. ഇവിടുത്തെ പത്തായ പോരയിൽ താമസിക്കണ കുഞ്ഞുണ്ണിയേട്ടന ഞങ്ങള് തമ്മില് നല്ല ഇഷ്ടത്തില്ല. കുഞ്ഞിനായിട്ട് കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല. എന്റെ മുമ്പിൽ ജീവൻ കളയാൻ ഒറ്റ മാർഗമുള്ളൂ. തമ്പുരാട്ടി കുഞ്ഞുണ്ണേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. തന്നില്ലാത്ത കുട്ടിയെ അടിയെ പ്രസവിക്കില്ല തമ്പുരാട്ടി. എനിക്ക് വേറെ ഒരു മാർഗമില്ല ചിറ്റ. എന്നെ കുട്ടിയെ രക്ഷിക്കണം. കുഞ്ഞുണ്ണേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം.